സുഹൃത്തുക്കളെ ലബനിനെതിരെ ഇസ്രായേൽ നടത്തുന്ന ഈ കടന്നാക്രമണത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് ഈ യുദ്ധത്തിന്റെ ഗതിയും ഭാവിയും എല്ലാം മാറ്റിമറിച്ചേക്കാവുന്ന ചില പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് അത് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം ആദ്യമായി ലബനന് നേർക്ക് ഇസ്രായേലിൻ്റെ കടന്നാക്രമണം ഇന്നും തുടരുന്നു ഇസ്രായേലി ഫയറ ജെറ്റുകൾ ലബനനിൽ ഇന്നും നിരവധി സ്ഥലങ്ങളിൽ ബോംബാഡ്മെന്റ് നടത്തിയിട്ടുണ്ട് ഹസൻ നസറിയെ വധിച്ച ദഹിയെ പട്ടണം കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബു ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങൾ തകർക്കാൻ എന്ന പേരിൽ തുടരുന്ന ഈ ആക്രമണം പക്ഷേ ഫലത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് വീടും എല്ലാം വീടുകളെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ അവിടെ നിന്ന് പലായനം ചെയ്തു പോകുന്ന നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ പിന്തുടർന്ന് അവരെ ആക്രമിക്കുന്നതായിട്ടാണ് ഫലത്തിൽ വരുന്നത് അവിടെ നിന്ന് ആളുകൾ ഓടിപ്പോകുന്നു പക്ഷെ പിന്നാലെ അവരുടെ പിന്നാലെ ഇസ്രായേൽ റോക്കറ്റുകൾ പായിക്കുന്നു ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി ഹിസ്ബലയെ ആക്രമിക്കാമെന്നുള്ള പേരിൽ ഇസ്രയേൽ നടത്തുന്ന ഈ സംഹാരതാണ്ഡവം കൃത്യമായി ജനവാസ കേന്ദ്രങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി കാണേണ്ട കാര്യമാണ് അങ്ങനെ പരിക്കേറ്റ് ഹോസ്പിറ്റലുകൾ കഴിയുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് ആവശ്യത്തിന് മരുന്നുകളില്ല അവർക്ക് ഡോക്ടേഴ്സ് ഇല്ല നഴ്സിംഗ് സ്റ്റാഫില്ല സപ്പോർട്ട് സ്റ്റാഫ് ഒന്നുമില്ല നിസ്സാര പരിക്കുകൾ വന്നവരെ പരിക്ക് ഭേദമായി തിരിച്ചു പോകാനായിട്ട് അവർക്ക് വീടുകളുമില്ല ഇങ്ങനെ അങ്ങേയറ്റം ശോചനീയമായ ഒരു അവസ്ഥയാണ് ലബനനിൽ നിലനിൽക്കുന്നത് ഇതിനിടയിൽ യുദ്ധത്തിൻ്റെ ഫോക്കസ് ലബനിലേക്ക് മാറി എന്നതുകൊണ്ട് നമ്മൾ ഗസയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളും അവർ അവർക്കെതിരെ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക ഇസ്ര ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളും ഒന്നും നമ്മൾ കണ്ടില്ലെന്ന് വെച്ചുകൂടാ ഇപ്പോഴും ബോംബുകൾ വീഴുന്നുണ്ട് മിസൈലുകൾ പതിക്കുന്നുണ്ട് ആളുകളെല്ലാം കൊല്ലപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് സ്കൂളുകളെ എത്രമാത്രം ക്രൂരമാണെന്ന് നോക്കൂ ഇവരുടെ സ്ട്രാറ്റജി സ്കൂളുകളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് സ്കൂളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠനമൊക്കെ അവസാനിപ്പിച്ചിട്ട് പഠിപ്പൊക്കെ അവസാനിപ്പിച്ചിട്ട് മാസങ്ങളായി ഈ സ്കൂളുകൾ ഇപ്പോൾ പ്രധാനമായിട്ടും അഭയാർത്ഥി കേന്ദ്രങ്ങളായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ കേന്ദ്രങ്ങളിൽ ബോംബിട്ട പരമാവധി ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി മനസാക്ഷിയുള്ള ആളുകളെ ഞെട്ടിക്കുന്ന ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളോട് പറയാം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇത്തരം നാല് ആക്രമണങ്ങളാണ് സ്കൂളുകൾക്കെതിരെ ഉണ്ടായത് ഒരാഴ്ചക്കുള്ളിൽ ഇസ്രായേൽ നടത്തിയത് നാല് ആക്രമണങ്ങളാണ് സ്കൂളുകൾക്കെതിരെ ഈ സ്കൂളുകളിൽ പ്രധാനമായിട്ടും പാർപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണ് ആണ് ഇസ്രായേൽ നിരന്തരം ഒരാഴ്ചക്കുള്ളിൽ നാല് തവണ ആക്രമിച്ചു കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇസ്രയേലിന്റെ ആക്രമണത്തെ തുടർന്ന് ഏതാണ്ട് മരുഭൂമിയായി മാറിക്കഴിഞ്ഞ ലബനിലെ ദഹിയ എന്ന് പറയുന്ന പട്ടണം അതായത് ഹസൻ നസറുള്ളയെ വധിച്ച ദഹിയ എന്ന് പറയുന്ന പട്ടണത്തിൽ ഇപ്പോഴും ആക്രമണം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഗാസയിൽ അഭയാർത്ഥികൾ സ്ഥാപി താമസിക്കുന്ന ഭൂരിഭാഗം കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഷെൽട്ടറുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇവർ പറയുന്ന പേരെന്താണ് ഹെസ്ബുള്ളയെ കൊല്ലാനും ഹമാസിനെ കൊല്ലാനും വേണ്ടി തീവ്രവാദികളെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം നടത്തുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ഇസ്രയേലിന് വേണ്ടത് തീവ്രവാദികളെ അല്ല മുസ്ലിമുകളെയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ കാര്യം വീണ്ടും അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇതൊരു മതയുദ്ധമാണ് ഇതിലെ രാഷ്ട്രീയ മതമാണ് എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മുസ്ലിമുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കുക ഈ വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് മുസ്ലിമുകളെ തുരത്തുക അവരെ തുടച്ചു മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിൻ്റെ മനസ് മനസ്സിലിരിപ്പം അത് ഇസ്രായേൽ മറച്ചു വെക്കുന്നുമില്ലാട്ടോ അക്കാര്യത്തിൽ ഇസ്രയേലെ സത്യസന്ധനാണെന്ന് പറയേണ്ടി വരും ഇസ്രയേൽ ഇത് തുറന്നു പറയുന്നുണ്ട് അവരുടെ ലക്ഷ്യം മതമാണ് എന്നുള്ള കാര്യം അവർ തുറന്നു പറയുന്നുണ്ട് പക്ഷെ അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പരിഷ്കൃത മതേതര വേഷം കെട്ടിയ ഇന്ത്യയിലെ സംഘപരിവാറിനെ പോലെയുള്ള പല തട്ടിപ്പുകാരുണ്ടല്ലോ അവരെല്ലാമാണ് ഇതിനെ ഒരു രാഷ്ട്രീയ യുദ്ധമാണ് കട ഇസ്രയേലിൻ്റെ വേലി പൊളിച്ച് അവർ അപ്പുറത്തേക്ക് കടന്നതുകൊണ്ടാണ് അവർ തിരിച്ചാക്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വേളപൂശ നോക്കുന്ന ഇസ്രയേലിനെ സംബന്ധിച്ചത് മതര ഇതൊരു മതയുദ്ധമാണ് എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ് അവരത് പറയുന്നുമുണ്ട് ഇനി രസകരമായ മറ്റൊരു കാര്യവും കൂടെ ഞാൻ പറയാം ഈ ഗ്യാസയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇസ്രയേലെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഷെൽട്ടറുകൾ അതായത് ഈ സ്കൂളുകളുണ്ടല്ലോ ദുരിതാശ്വാസ ക്യാമ്പുകൾ അതിൽ മഹാഭൂരിപക്ഷവും യു എൻ ഇടപെട്ട് സ്ഥാപിച്ചിട്ടുള്ള കേന്ദ്രങ്ങളാണ് രക്ഷാകേന്ദ്രങ്ങളാണ് യു എൻ ആർ ഡബ്ല്യു എ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വോക്സ് ഏജൻസി യുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഷെൽട്ടറുകളാണ് ഇവയിൽ ഭൂരിഭാഗവും അപ്പൊ യു എൻ സ്ഥാപിച്ചിട്ടുള്ള ഷെൽട്ടറുകളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും താമസിക്കുന്ന ഷെൽട്ടറുകൾ അഭയാാന് അഭയാർത്ഥി കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് യു എൻ എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല ഈ കോമാളി സംഘടന അവിടെ ഉണ്ടായതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം എന്നാണ് നിങ്ങൾ പറയുന്നത് ഇതിനിടെ ഹെസ്ബുള്ളയും വെറുതെ ഇരിക്കുന്നില്ല ഹെസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് വടക്കേ ഇസ്രായേലിലെ ഒഫേക്ക് മിലിറ്ററി ബേസിലേക്ക് അവർ ഇന്ന് ഫാദി വൺ റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇതുകൂടാതെ ഇസ്രയേലിലെ റമാറ്റ് ഡേവിഡ് എയർബേസിലും എയർപോർട്ടിലും അവർ ഫാദി ത്രീ റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി മറ്റൊരു ആക്രമണം മാൻറ എന്ന് പറയുന്ന പ്രദേശത്ത് ഇസ്രയേലിലെ പട്ടാളക്കാർക്ക് നേരെയായിരുന്നു ഒപ്പം ഇസ്രയേൽ കൈയടക്കി വെച്ചിട്ടുള്ള സാർ സെറ്റിൽമെന്റിലും ഹെസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായി ഇസ്രയേലിലെ ഗലീലി പ്രദേശത്തെ നിരവധി കേന്ദ്രങ്ങളെ കേന്ദ്രങ്ങളെ ഇന്ന് ഹെസ്ബുള്ള ആക്രമിച്ചിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഞാൻ പറഞ്ഞ ഈ യുദ്ധത്തിന്റെ ഗതിയും ഭാവിയും എല്ലാം ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാവുന്ന പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞല്ലോ അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഹസൻ നസറല്ലയുടെ കൊലപാതകത്തോടെ ഇറാൻ ഇന്ന് ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് കൃത്യമായ സമയത്ത് തക്കമാ തക്കതായ മറുപടി ഇസ്രായേലിന് നൽകിയിരിക്കും എന്നാണ് ഇറാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതോടൊപ്പം അതീവ പ്രധാനമായിട്ട് കാണേണ്ട മറ്റൊരു ഡെവലപ്മെന്റ് കൂടിയുണ്ട് ഇ ഇറാൻ അവരുടെ പരമാധികാരിയായ അയത്തുള്ള അൽ ഖുമൈനിയെ സുരക്ഷിത താപളത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം ഹിസ്ബ്രേയുമായിട്ട് നിരന്തര സമ്പർക്കത്തിലുള്ള ഖൊമേനിയും ഇറാനും പ്രശ്നത്തിൽ കൂടുതലായി കൂടുതൽ സജീവമായിട്ട് ഇടപെടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് ഇത് തുറന്നു വയ്ക്കുന്ന ഒരു പോസിബിലിറ്റി ഒപ്പം ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം ഇനി ഇറാന്റെ പരമാധികാരിയെ കൂടി ഒഴിവാക്കുക എന്നുള്ളതായിരിക്കുമോ എന്നുള്ള സംശയം ഒരുപക്ഷെ അവർക്കുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഖൊമേനിയെ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള പ്രദേശത്തേക്ക് മാറ്റിയത് ഇതിനിടെ ഇപ്പോൾ ആദ്യമായിട്ട് ചൈന കൂടി പ്രശ്നത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ലബനന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയും അവരുടെ അതിർത്തി ലംഘിക്കുകയും ചെയ്യുന്ന ഇസ്രയേലിൻ്റെ നടപടികളെ ശക്തമായി എതിർക്കുമെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ നിരപരാധികളായ ലബനീസ് പൗരന്മാരെ കൊന്നൊടുക്കുന്ന ഇസ്രയേലിൻ്റെ നടപടിയെയും ചൈന അപലപിച്ചിട്ടുണ്ട് കാര്യങ്ങൾ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും തങ്ങളുടെ ഇക്കാര്യത്തിലെ നിലപാട് ഗസയിൽ സ്വീകരിച്ചതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല എന്നും ചൈനീസ് വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നു ഏതായാലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനി അടുത്ത നീക്കം എന്താണ് എന്നുള്ളതായിരിക്കും മിക്കവാറും പലരും ഇതിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ഇടപെടൽ അതിന് ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് തൽക്കാലം അവർ സജീവമായിട്ട് ഇതിൽ ഇടപെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മിക്കവാറും ഇറാഖിലും അതുപോലെ സിറിയയിലും എല്ലാം ഉള്ള അവരുടെ പ്രോക്സികളെ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെയുള്ള ഈ ചെറുത്തുനിൽപ്പ് ആക്രമണം എല്ലാം തുറന്നു തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത് പക്ഷേ ഇവിടെ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഇതിലെ മഹാസത്യം ഇസ്രായേൽ ഇപ്പോൾ ആക്രമിക്കുന്ന ഹെസ്ബലി ഹസ ഈ ദഹിയ എന്ന് പറയുന്ന പ്രദേശ പ്രദേശം മരുഭൂമി പോലെ ആയി കഴിഞ്ഞു എല്ലാ കെട്ടിടങ്ങളെല്ലാം തകർന്ന അവിടെ ഇനി ബാക്കി ഒന്നുമില്ല അവിടെ ആകെ ഉള്ള ജീവന്റെ സ്പന്ദനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്ന കുഞ്ഞുങ്ങളും അതുപോലെയുള്ള മനുഷ്യരും അതുപോലെ തന്നെ അവിടെ നിന്ന് പലായനം ചെയ്തു പോകുന്ന മനുഷ്യരും ഇവർ മാത്രമാണ് ജീവന്റെ സ്പന്ദനം എന്ന് പറയുന്ന അവിടെയുള്ള അവരെയാണ് ഇസ്രയേൽ ഇപ്പോഴും റോക്കറ്റുകൾ വർഷിച്ച് ഏഹ് കൊന്ന കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ യുദ്ധമേഖലയിൽ നിന്ന് ജീവൻ കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്ന ഇന്നസെന്റ് ആയിട്ടുള്ള സിവിലിയൻസിനെ പിന്തുടർന്നാക്രമിക്കാണ് ഇസ്രയേൽ ചെയ്യുന്നത് ലബനണിൽ അതുപോലെ തന്നെ ഗസയിലെ സ്ഥിതി ഞാൻ പറഞ്ഞല്ലോ യുണൈറ്റഡ് നേഷൻസ് സ്ഥാപിച്ചിട്ടുള്ള ക്യാമ്പുകൾ ആക്രമിച്ച് അവിടെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിരപരാധികളെ അവരുടെ കയ്യിൽ എന്തോ ബോംബുണ്ടോ മിസൈലുകളുണ്ടോ ടാങ്കുകളുണ്ടോ ഒന്നുമില്ല അപ്പോൾ അവരെ നിരപരാധികളായിട്ടുള്ള ഈ മനുഷ്യരെ കൊന്നൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇവരുടെ പിന്നിലുള്ളത് അത് യുണൈറ്റഡ് നേഷൻസ് തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഷെൽട്ടറുകളെയാണ് ഇസ്രായേൽ ഇങ്ങനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഒരു ചെറുവിരൽ ഉയർത്താൻ പോലും യു എൻ അശക്തരാണ് എന്ന് കാണുമ്പോഴാണ് നമ്മൾ യുണൈറ്റഡ് നേഷൻസ് അമേരിക്കയുടെ വെറും കളിപ്പാവയാണെന്നുള്ള സത്യവും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നത് താങ്ക്